الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، ما بعد. ആദരണീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സ്നേഹസമ്പന്നരായ ശ്രോതാക്കളെ, ഈ വേളയിൽ നിങ്ങളെ അഭിസംബോധനം ചെയ്യാൻ സാധിച്ചതിൽ എനിക്കതിയായ ചാരിതാർത്ഥ്യമുണ്ട്. ഇതിനവസരം നൽകിയ സർവാദിനാഥനെ ഞാൻ ആദ്യമായി സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ കാലിക ഗുണങ്ങൾ എന്ന പ്രസക്തമായ വിഷയത്തെ പുരസ്കരിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാഥൻ തോഫീക്ക് നൽകട്ടെ. ആമീൻ. പ്രിയരെ, വിദ്യയുടെ സമന്വയം ഏറെ അനിവാര്യമാണ്. ഇൻഫർമേഷൻ ടെക്നോളജിയും സോഷ്യൽ മീഡിയയും ക്രമാനുഗതമായ വളർച്ചയുടെയും ഉയർച്ചയുടെയും ഉത്തുംഗതയിലേക്ക് കുതിക്കുന്ന പുതുയുഗത്തിൽ ഭൗതികവിദ്യ നമുക്ക് അവഗണിക്കാനാവില്ല. എന്നാൽ ധാർമ്മികതയും മാനവികതയും മൂല്യങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും ബന്ധങ്ങളും അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത നന്മയുടെ വാതായനങ്ങളെ തൃണ പരിഗണിച്ച് ഉത്തരാധുനികയിൽ അഭിരമിച്ച് ആനന്ദ നൃത്തം ചവിട്ടുന്ന അഭിനവ സമൂഹത്തിൻ്റെ മതവിദ്യ മാത്രമാണ് പരിഹാരമെന്ന് സർവരും അംഗീകരിക്കുന്നത് യാഥാർത്ഥ്യമാണ്. ഇവിടെയാണ് സമന്വയ വിദ്യയുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. കുൽഹൽ എസ്തബില്ലദീന യഗലമൂൻ വല്ലദീന ലാ യഗലമൂൻ. സമന്വയ വിദ്യാഭ്യാസം ഒരു പുതിയ ആശയമല്ല. പ്രത്യുത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ അനുചരരുടെയും തുടർന്ന് മുസ്ലിം ലോകത്തിൻ്റെ നെടുനായകത്വം നൽകിയ ഋഷിതുല്യരായ പണ്ഡിതന്മാരുടെയും എല്ലാം ചരിത്രവായനയിൽ ഇരു വിജ്ഞാനീയങ്ങൾക്കും അവർ നൽകിയ മഹത്വം നമുക്ക് ദർശിക്കാനാകും. അറിവിനെ മതം ഭൗതികം എന്ന വിഭജനമില്ലെങ്കിൽ പോലും പേർഷ്യൻ റോമൻ ഗ്രീക്ക് ഭാരതീയ തത്വജ്ഞാനീയങ്ങളിൽ നിന്നും അമവികളും അബ്ബാസികളും അറബ് ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടിരുന്നു എന്നത് ചരിത്രമാണ്. ഈത്തപ്പയത്തിന്റെ വിളവിന്റെ കാര്യത്തിൽ അനുചരരോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളിയത്, നിങ്ങൾ നിങ്ങളുടെ അറിവനുസരിച്ച് പ്രവർത്തിക്കുക, ഭൗതിക കാര്യങ്ങളിൽ നിങ്ങൾ എന്നെക്കാൾ വിവരമുള്ളവരായിരുന്നു എന്നായിരുന്നു. അറിവിനെ മതം ഭൗതികം എന്ന വിഭജനമില്ലെങ്കിൽ പോലും പേർഷ്യൻ റോമൻ ഗ്രീക്ക് ഭാരതീയ തത്വജ്ഞാനീയങ്ങളിൽ നിന്നും അമവികളും അബ്ബാസികളും അറബ് ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടിരുന്നു എന്നത് ചരിത്രമാണ്. സർവവിജ്ഞാനങ്ങളെയും സ്വായത്തമാക്കി വിദ്യയുടെ പ്രസരണം ഇസ്ലാമിന്റെ പ്രാരംഭം മുതലേ ഉണ്ടായിരുന്നു എന്നതിന്റെ മകുടോദാഹരണങ്ങളാണ് ഇതെല്ലാം. ഇമാം ഉസ്സാലി റളിയല്ലാഹു അൻഹു തന്റെ വിഖ്യാതമായ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അഥവാ ഓരോ നാട്ടിലും വൈദ്യശാസ്ത്രം, വാസ്തുശാസ്ത്രം, വാനശാസ്ത്രം തുടങ്ങിയ വിവിധ വിജ്ഞാന ശാഖകളിൽ പ്രാവീണ്യമുള്ള പണ്ഡിതർ ഉണ്ടാവൽ ഫർളി കിപ്പിയാണ്. മതഭൗതിക വിജ്ഞാനത്തിന്റെ പ്രാധാന്യമാണ് ഇതിലൂടെ നമുക്ക് ബോധ്യമാകുന്നത്. പ്രവാചക കാലം മുതൽ ഇന്നേവരെ നിലനിൽക്കുന്ന വൈജ്ഞാനിക മേധാവിത്വവും അപ്രമാദിത്വവും മുസ്ലിങ്ങൾക്ക് സാധ്യമായത് അറിവുകളുടെ സമന്വയത്തിലൂടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. അന്ധകാരത്തിലും അറിവില്ലായ്മയിലും ആണ്ട് കഴിഞ്ഞിരുന്ന കടൽ തീരത്ത് കക്കപുറക്കി നടന്നിരുന്ന യൂറോപ്യൻ ജനതയെ ശാസ്ത്രീയ വിജ്ഞാനിയങ്ങളുടെ വിഹായസിലേക്ക് ആനയിച്ചത് മുസ്ലിങ്ങളായിരുന്നു. അതുകൊണ്ടാണ് പ്രമുഖ ചിന്തകനും ചരിത്രകാരനുമായ ഗിബൻ പറഞ്ഞത്, സൂര്യാസ്തമയത്തോടെ യൂറോപ്പ് അന്ധകാരത്തിലേക്ക് അകപ്പെടുമ്പോൾ കൊർഡോവയുടെ തെരുവുകൾ ആയിരം വിളക്കുകൾ കൊണ്ട് പ്രകാശപൂരിതമായിരുന്നു. ശാസ്ത്രീയ വിഷയങ്ങളുടെ ബാലപാഠങ്ങൾ യൂറോപ്പും അമേരിക്കയും പഠിച്ചത് ഇബ്നു സീനയെയും ജാബിർ ബിനു അയ്യാനെയും പോലുള്ള മുസ്ലിം പണ്ഡിതരിൽ നിന്നായിരുന്നു. അൽ ബിറോനിയും അൽ ഹവാരിസ്മിയും തുടങ്ങിയ ശ്രേഷ്ഠരായ മുസ്ലിം പണ്ഡിതർ വിവിധ വിജ്ഞാന ശാഖകളിൽ ഔന്നിത്യത്തിൽ വിരാജിച്ചവരും അക്കാലത്തെ ശാസ്ത്രകാരന്മാരെയെല്ലാം അത്ഭുതപ്പെടുത്തിയവരുമായിരുന്നു. റൈറ്റ് സഹോദരന്മാർക്ക് മുമ്പ് വിമാനം കണ്ടെത്തിയ അബ്ബാസ് ബിൻ ഫർനാസ് അവരിൽ അദ്വിതീയനാണ്. അമവി അബ്ബാസി കാലഘട്ടത്തിൽ ലോക വിജ്ഞാന കേന്ദ്രങ്ങളായി ബഗ്ദാദും കൊർഡോവയും നിലകൊണ്ടു. അക്കാലത്തെ പണ്ഡിതർ മിഹ്റാബിൽ നിന്നും ശാസ്ത്രീയ പരീക്ഷണ കേന്ദ്രങ്ങളിലേക്കായിരുന്നു നീങ്ങിയിരുന്നത്. ആ ജ്ഞാന കൈമാറ്റം നമ്മുടെ കൊച്ചു കേരളത്തിലും പിൽക്കാലത്ത് പ്രശോഭിതമായി. പള്ളിദർസുകളായിരുന്നു കേരളത്തിന്റെ അറിവിന്റെ പ്രഭവ കേന്ദ്രങ്ങൾ. പിന്നീട് ചാലിലകത്ത് കുഞ്ഞി അഹമ്മദ് ഹാജിയെ പോലെയുള്ള ദീക്ഷണശാലികൾ വിദ്യാഭ്യാസ പരിഷ്കരണത്തിനും നവോത്ഥാനത്തിനും നേതൃത്വം നൽകി. വായക്കാട് ദാറുലും ആ പരിഷ്കരണത്തിന് വിധേയമായ പ്രഥമ വൈജ്ഞാനിക കേന്ദ്രമാണ്. പുതിയ കാലത്തോട് സംബന്ധിക്കാനും ആധുനിക സമസ്യകൾക്ക് പൂരണം കണ്ടെത്താനും പ്രാപ്തരായ ഒരു പറ്റം പണ്ഡിതരെ വാർത്തെടുക്കുക എന്ന വലിയ ദൗത്യത്തിന് വേണ്ടിയാണ് സമന്വയ കലാലയങ്ങൾ രൂപീകരിക്കപ്പെട്ടത്. കാലോചിതമായ രീതിയിൽ മതവിദ്യയും ഭൗതിക ജ്ഞാനവും ആർജിച്ച ഒരു പറ്റം ദീക്ഷണശാലികളുടെ നേതൃത്വമാണ് കാലം തേടുന്നത്. വെറുകേടുകളുടെ കേന്ദ്രങ്ങളായി പുതിയ ക്യാമ്പസുകൾ പരിവർത്തിക്കപ്പെടുമ്പോൾ ലഹരിയും മയക്കുമരുന്നും ദുശീലനവും സങ്കലന സംസ്കാരവും പ്രകടന പരിധിയും പ്രണയപൂക്കാലവും തുടങ്ങിയ സാംസ്കാരിക അഭിജയങ്ങളുടെ വിളനിലയങ്ങളായി ഭൗതിക വിദ്യാ കേന്ദ്രങ്ങൾ മാറുമ്പോൾ അവിടെയാണ് ധാർമ്മിക ബോധമുള്ള സാംസ്കാരിക ചിന്തയുള്ള നേരും നെറുകേടും തിരിച്ചറിയുന്ന ഭൗതിക ജ്ഞാനമുള്ള മതപണ്ഡിതരെ സമൂഹം പ്രതീക്ഷിക്കുന്നത്. ലിബറലിസവും യുക്തിവാദവും സമൂഹത്തിന് അഹരമായിരിക്കുന്നു. സഹപാഠിയെ കടാരയ്ക്ക് കീഴ്പ്പെടുത്താൻ വമ്പുന്നവർ കുറവല്ല. കാലിനടിയിലും മസ്യസ്ഥതയുടെ കോലാഹലങ്ങൾ മുഴങ്ങിയിടുന്നു എന്ന് കവി പരിതപിച്ച കാലമാണ്. അവിടെ തിരുത്തുവാൻ വിദ്യയുടെ ഇത്തിരുവട്ടം സമുദായത്തിന് വൈനിലക്കായി വൈ നടത്താൻ നാം പ്രതിനിധാനം ചെയ്യുന്ന ഈ സംവിധാനത്തിന് സാധിക്കട്ടെ. അതാകട്ടെ എൻ്റെ സന്ദേശം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിർ ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.